ടു ഡിസേർട്ട് ഡിലൈറ്റ് ബൈ രേഷ്മ സുജിത്. എല്ലാവർക്കും സുഖമല്ലേ? എന്തൊക്കെയുണ്ട് വിശേഷം? സുഖമായിട്ടിരിക്കുന്നോ? നമ്മൾ ഇന്ന് ബഹ്റൈനിലുള്ള ഓയിൽ റിഗുകൾ അഥവാ എണ്ണക്കിണറുകൾ കാണിക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ് കേട്ടോ. എവിടെയാന്ന് ചോദിച്ചാൽ ബഹ്റൈനിൽ തന്നെ റിഫ എന്ന് പറയുന്ന സ്ഥലത്ത് എണ്ണപ്പാടങ്ങൾ കാണാൻ പറ്റും. അപ്പൊ അത് കാണിക്കാനാണ് വന്നത്. എങ്ങനെയാണ് ഈ ഓയിൽ റിഗ് വർക്ക് ചെയ്യുന്നത്, ഇത് എങ്ങോട്ടാണ് ഈ ഓയിൽ എടുത്തിട്ട് കൊണ്ടുപോകുന്നത് എന്നൊക്കെ അറിയാൻ എല്ലാവർക്കും ആഗ്രഹമില്ലേ? അപ്പൊ എല്ലാം മൊത്തത്തിൽ കണ്ടിട്ട് വരാം. ഓക്കെ, നമ്മളിപ്പോൾ ബഹ്റൈനിലുള്ള എണ്ണപ്പാടങ്ങളെ കാണിക്കാനുള്ള ഒരു യാത്രാ മതിയാണ് കേട്ടോ ഈ വീഡിയോ എടുക്കുന്നത്. ബഹ്റൈനിലെ റിഫ എന്ന സ്ഥലത്താണ് ഈ മൈനിങ് ലാൻഡ് ഉള്ളത്. എത്രയോ ഏക്കേഴ്സ് ഓഫ് ലാൻഡിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. ബഹ്റൈൻ ഗവൺമെൻറ് ആണ് ഇത് എണ്ണ എടുക്കുന്നത് കേട്ടോ. ഇവിടെ നിന്ന് അവരുടെ ഓൺ കമ്പനി ബാപ്കോയാണ് ഇവിടെ നിന്ന് ക്രൂഡ് ഓയിൽ ശേഖരിച്ച് സിത്ര എന്ന് പറഞ്ഞ സ്ഥലത്ത് എത്തിച്ച് അവിടെ വെച്ചാണ് പ്രോസസ്സിങ് നടത്തുന്നത്. പെട്രോളിയം പ്രൊഡക്റ്റുകളായിട്ട് വേർതിരിക്കുന്നത് ജി സി സിയിൽ ആദ്യമായിട്ട് എണ്ണ എന്ന് വെച്ചാൽ എണ്ണക്കിണറുകൾ അതായത് ഓയിൽ റിഗുകൾ സ്ഥാപിച്ചിട്ടുള്ളത് ബഹ്റൈനിലാണ് കേട്ടോ. 1932 ആദ്യമായിട്ട് ഇവിടെ കാനഡയിലുള്ള കാലിഫോർണിയയിലെ സ്റ്റാൻഡേർഡ് കമ്പനി എന്ന് പറയുന്ന ഒരു ഓയിൽ കമ്പനിയാണ് ആദ്യമായിട്ട് ഇവിടെ റിഗുകൾ സ്ഥാപിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ പൈപ്പ് ലൈൻ എന്നൊക്കെ പറഞ്ഞാൽ ഇവിടെ നിന്ന് ശേഖരിക്കുന്ന എണ്ണ അതായത് ക്രൂഡ് ഓയിൽ എടുത്തുകൊണ്ട് പോകാൻ വേണ്ടിയിട്ടുള്ളതാണ് ഈ പൈപ്പ് ലൈൻ എല്ലാം. ഒരുപാട് സ്ഥലത്ത് എന്ന് വെച്ചാൽ ഒരുപാട് നമുക്ക് കണ്ണെത്താ ദൂരത്തോളം ഈ എണ്ണ കിണറുകൾ കാണാൻ പറ്റും. അതായത് ചില സ്ഥലത്ത് രണ്ടെണ്ണമൊക്കെ ഒന്നിച്ച് രണ്ടും മൂന്നും ഒന്നിച്ച് സ്ഥലത്ത് ഒന്ന് മാത്രമായിട്ടും ഒക്കെ കാണാൻ പറ്റും കേട്ടോ. ഇത് വണ്ടിയിൽ നിന്നുള്ള വീഡിയോസ് മാത്രമാണുള്ളത്. കാരണം ഈ പ്രൊജക്റ്റിലൊന്നും വണ്ടി നിർത്തിയിട്ട് വീഡിയോസ് എടുക്കാനോ അവിടെ ഇറങ്ങി നിൽക്കാനോ പാടില്ല എന്ന് അവിടെ ബോർഡ് വെച്ചിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ട് നമുക്ക് പുറത്തിറങ്ങി വീഡിയോസൊന്നും എടുത്തിട്ടില്ല കേട്ടോ. ഇതൊരു റിഗാണ് കേട്ടോ. റിഗ് നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരു റിഗാണിത്. എനിക്ക് ഈ റിഗുകൾ കാണുമ്പോൾ തോന്നിയിട്ടുള്ളത് എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ നാട്ടിൽ പണ്ട് കാലങ്ങളിൽ ഈ പാടത്ത് വെള്ളം എത്തിക്കാൻ അതായത് നമ്മുടെ നെൽകൃഷിക്കൊക്കെ വേണ്ടിയിട്ട് വെള്ളം എത്തിക്കാൻ വേണ്ടിയിട്ട് ഒരു സമ്പ്രദായം ഉണ്ടായിരുന്നു. ആ സമയത്ത് വെച്ചിട്ടുള്ളൊരു ഒരു യന്ത്രം അതായത് കാലുകൊണ്ട് ചവിട്ടി വെള്ളം ദൂരേക്ക് തെറിപ്പിച്ച് കളയുന്ന ഒരു യന്ത്രം അതുപോലെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അതിൻ്റെ പേര് ഞാൻ മറന്നുപോയി. എന്താണെന്ന് ആർക്കെങ്കിലും അറിയാമെങ്കിൽ കമൻറ്റ് ചെയ്യണം കേട്ടോ. പിന്നെയെന്ന് പറഞ്ഞാൽ ഇതൊരു ഓയിൽ റിഗും അതിനോട് കൂടെ ഒരു തീ കത്തുന്നൊരു ഫ്ലെയറും കാണാൻ നമുക്ക്. ഈ കത്തിച്ച് കളയുന്നതെന്ന് പറഞ്ഞാൽ ഗ്യാസാണ് കേട്ടോ. ഇവർക്ക് ഉപയോഗിക്കാൻ പറ്റാത്ത ഗ്യാസ് കത്തിച്ച് കളയുന്നതാണ് ഇത് കേട്ടോ. ഇതെന്ന് പറഞ്ഞാൽ ദൂരെ നിന്നുള്ളൊരു കാഴ്ചയായിട്ട് എനിക്ക് ഒരുപാട് ഇഷ്ടമായതുകൊണ്ട് ആ ഒരു വീഡിയോ ഞാൻ എടുത്തതാണ്. ഇതെന്ന് പറഞ്ഞാൽ ശരിക്കും പ്രവർത്തിക്കുന്ന ഒരു ഓയിൽ റിഗ് തൊട്ടടുത്ത് നിന്നുള്ളൊരു കാഴ്ചയാണ്. ഇങ്ങനെയാണ് ഓയിൽ റിഗ് പ്രവർത്തിക്കുന്നത്. ഒരുപാടടി താഴ്ചയിലേക്ക് കിണർ പോലെ കുഴിച്ച് അതിനകത്തു നിന്നാണ് എണ്ണ എടുക്കുന്നത്. അതുകൊണ്ട് തന്നെ അവർ ഒരു കാരണവശാലും അതിൻ്റെ അടുത്തേക്കൊന്നും ഉള്ളിലേക്ക് പ്രവേശിക്കാനൊന്നും സമ്മതിക്കില്ല. ഇവിടെ എന്ന് പറഞ്ഞാൽ മൊത്തം കമ്പി വേലി കൊണ്ട് കെട്ടി വെച്ചിരിക്കുന്ന ഒരു അവസ്ഥയിലാണ് നമുക്കിത് കാണാൻ പറ്റുന്നത്. ഇതാണ് ശരിക്കുള്ള ഓയിൽ റിഗ് എന്ന് പറയുന്നത്. ഇനി ആരെങ്കിലും ഇത് കാണാത്തതുണ്ടെങ്കിൽ ഇതാണ് കേട്ടോ ശരിക്കുള്ള ഓയിൽ റിഗ്. അപ്പോൾ ഞാൻ ഈ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഈ കുഞ്ഞു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ നമുക്ക് വീണ്ടും കുഞ്ഞു കുഞ്ഞു വ്ളോഗ്സും വീഡിയോസും ഒക്കെ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. അപ്പോൾ ഓക്കെ, ബൈ ബൈ, സീ യു.